നമസ്കാരം എല്ലാവർക്കും ശ്രീ ജ്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞങ്ങളും സുഖായിരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്കൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് ഞാൻ ഇവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം ഞാൻ മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത് അത് ആദ്യം തന്നെ 1/2 കപ്പ് മൈദ അതിലേക്ക് 1 1/2 കപ്പ് കൊക്കോ പൗഡർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ 1 നുള്ള് ഉപ്പ് പിന്നെ 1/2 ടീസ്പൂൺ കാപ്പിപ്പൊടി ഇതെല്ലാം കൂട മിക്സ് ചെയ്ത് 3 പ്രാവശ്യം ഞാൻ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നാണ് ഇതാണ് ഇതിന്റെ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം ഇനി നമുക്ക് ഒരു മിക്സിന്റെ ജാറിലാണ് ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തൈര് വേണേ നല്ല കട്ട തൈരാണ് തണുപ്പില്ലാത്തത് തൈര് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇതെല്ലാം കൂട നമുക്ക് ഒന്നിച്ച് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പാലാണ് ഇപ്പോ ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം ഞാൻ ചേർക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ട്ടോ അതായത് 1/2 കപ്പ് പാലും കൂട ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇതെല്ലാം കൂട ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതിനു ശേഷം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 പ്രാവശ്യം ആയിട്ട് ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കേക്ക് സെറ്റ് ചെയ്യാൻ ഞാൻ കേക്ക് ടിന്നും ഇവിടെ റെഡിയാക്കി ബട്ടർ പേപ്പർ എല്ലാം വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സിയിൽ റെഡിയാക്കി എടുത്തിട്ട് വരാം മിക്സിയിൽ ഞാൻ ഇതാ ഈ മിക്സ് എല്ലാം കൂടെ ഒന്ന് കറക്കി എടുത്ത് വന്നിട്ടുണ്ട് ഇതായത് പോലെ ഇരിക്കുന്ന കേട്ടോ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതിനി നമുക്കൊന്ന് ഈ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനിലേക്ക് കേക്ക് ടിന്നിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ കണ്ടല്ലോ അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ ഇതുപോലെ ഇരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കേക്ക് മിക്സ് എല്ലാം പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് എനിക്ക് 1/2 കപ്പ് പാൽ മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത്രയും മതി അപ്പോൾ അതിൻ്റെ പാകമുള്ള കൺസിസ്റ്റൻസിയാണ് അപ്പോൾ ഇനി അതിന് നമുക്കൊന്ന് ടാപ്പ് ചെയ്തിടാം എന്നിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിനിടയ്ക്ക് വെച്ച് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്കാണ് ഞാനിത് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം അപ്പം നമ്മുടെ പാന് ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ കേക്ക് മിക്സ് വെച്ച് കൊടുക്കുകയും ആ വ്യൂവേഴ്സ് ഞാനേ എൻ്റെ അടുത്തൊരു സോറി കേട്ടോ ആദ്യമേ ഞാനിത് എഗ്ലെസ് കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആദ്യം പറയാൻ വിട്ടുപോയതാണ് എഗ്ലെസ് ആയതുകൊണ്ടാണ് നമ്മൾ തൈരെല്ലാം എടുത്തിരിക്കുന്നത് അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോളണേ നമ്മുടെ കേക്ക് മിക്സ് ഞാൻ ഇറക്കി വെച്ചു ഇനി നമുക്കിത് വീണ്ടും അടച്ചു വെച്ചിട്ട് ഇതേ ഫ്ലെയിമിൽ തന്നെ അതായത് മീഡിയം ടു ലോ ടു മീഡിയം ഇതിൽ നമുക്കൊരു 35 മിനിറ്റ് മുതൽ ഒരു 45 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം അത് നമ്മുടെ ഓരോരുത്തരുടെ ഫ്ലെയിം അനുസരിച്ചിരിക്കും അതുകൊണ്ട് ഞാനിപ്പം 35 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് എത്രയായി കറക്റ്റ് സമയമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം ഇതൊന്ന് ആയിട്ട് വരട്ടെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് കേക്കാണ് ഇടയ്ക്ക് ഞാനൊന്ന് ടൈം ആവുന്നതിൻ്റെ മുമ്പ് അത് തുറന്ന് നോക്കിയതുകൊണ്ട് ശകലം ഒന്ന് നടു ഇരുന്നതേ ഉള്ളൂ വേറെ ഒരു കുഴപ്പമില്ല നല്ല അടിപൊളി സോഫ്റ്റ് കേക്കാണ് ശരിക്കും അങ്ങോട്ട് ചൂടിക്കുന്നില്ല കണ്ട ഇനി നമുക്കിതൊന്ന് ഈ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം ഞാനിതിനെ ഒരു 2 ലെയറായിട്ട് മുറിച്ചിട്ട് അല്പം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഞാൻ ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് തന്നുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോഴേക്കും ഇതൊന്ന് ചൂട് പോട്ടെ കുറച്ചും കൂടെ ഒന്ന് ചൂട് പോയതിന് ശേഷം നമുക്ക് ഇത് മുറിച്ചെടുക്കും അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഈ വലുപ്പത്തിലുള്ള 2 പീസ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഞാൻ മെൽറ്റ് ചെയ്ത് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് മെൽറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഈ കേക്കൊന്ന് നന്നായിട്ട് ചൂട് തണിയിട്ട് അതിന് ശേഷം നമുക്കിത് 2 ലെയറായിട്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തു ഞാനിത് 2 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് അല്പം ഒരു ഷുഗർ സിറപ്പ് അത് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് തണുത്തു വരുന്നത് അതൊന്ന് നമുക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം
इत या मत ना चॉक्लटो चॉक्लट आ रु वाली पीसल्ले काल कप पानी डबि बॉइलिंग मेतड या उड़े अदूँ नमक मेले आप्ल अब या रु लेयर कुमें मेले आईटा या चॉक्लट नाइट ईल मेल्टे अब इन नमक इन आदमी कुछ इला अप्लैक वे कुछ इन अप्ल अद नमक मोलोट वोच्त अल्प शुगर सिरप ना सॉफ्ट आय केटो एल ट्रई नोकणे कम नाम एग् चेरती अटी सॉफ्ट इे नमुक मेले और तुत पे कुछ चूड़ोकूरी वेड़ा नमक कट्टी नमक मोलोटि अप्लैक शरी रेडी आकटे एग्लेस चॉकलेट केक या फिनी अब या मोल कुछ वाइट चॉकलेट चिप्स या गार्निशानो ना टेस्ट ई चॉकलेट आलिष्ट अब इतना ट्राई नोकणे या पर अद इंग्रीडियंस अलवल मेटो ना सॉफ्ट नमुक क ई रेसीपी एल्ष्ट का विचार इष्टाया लाइक सब्सक्राइब कमेंट मरकरुत थैंक यू।